കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകം. ആ പെരിയ ഇരട്ടക്കൊലപാതകം അന്വേഷണം വഴിമുട്ടുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി ഉന്നയിക്കുന്നത്. അന്വേഷണം ഏതൊക്കെ തരത്തിലാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ശക്തമായ ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും ആ ആക്ഷേപം ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും പ്രതികളെ ശിക്ഷിക്കുമെന്നും പാർട്ടിക്ക് പങ്കില്ല എന്നും പറയുമ്പോൾ തെളിവുകൾ ശക്തമായി ഉയരുന്നത് അത് അപ്പീലാമ്പുരൻ എന്ന ലോക്കൽ കമ്മിറ്റി മെമ്പറിലേക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്കാണ് തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. സാക്ഷിമൊഴികളായി, അതോടൊപ്പം തന്നെ ഇരകളുടെ ബന്ധുക്കളായി ഒക്കെ വരുന്നത്. ആ തെളിവുകൾ സാക്ഷിമൊഴികളായി വരുമ്പോൾ അത് ഈ കൊലപാതകത്തിന് മുമ്പുണ്ടായിരുന്ന ചില ആഹ്വാനങ്ങളും അതോടൊപ്പം തന്നെ ഇടപെടലുകളുമാണ് സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത്. രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്കാണ് ഉന്നതതല രീതിയിൽ അന്വേഷണം പോയിക്കഴിഞ്ഞാൽ രണ്ട് CPMലെ പ്രമുഖർ അകത്താകും. മൂന്ന് പേരുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ മൂന്ന് പേരുണ്ടെന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മാത്രം ആരോപണമാണ്. മൂന്ന് പേരെ ചേർത്ത് ആ മൂന്ന് പേരിൽ രണ്ടുപേരെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു എന്ന് തന്നെയാണ് സൂചന. ആ തെളിവുകൾ സാക്ഷിമൊഴികളായും മറ്റും വളരെ കൃത്യമാകുന്നു എന്നുള്ളതാണ്. ഒരു കൊല നടത്തുക, ആ കൊലപാതകം അറിയുക, അതിനുശേഷം ആ പ്രതികളെ സഹായിക്കുക, രക്ഷപ്പെടാൻ സഹായിക്കുക, ഒളിച്ചിരിക്കാൻ സഹായിക്കുക, പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ എത്താൻ സഹായിക്കുക, അതിനുശേഷം പ്രതികളുടെ കുടുംബങ്ങൾക്ക് സമാശ്വാസ പ്രഖ്യാപിക്കുക, പണം നൽകാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ രണ്ട് മുതിർന്ന CPM നേതാക്കൾക്കെതിരെ നിരവധി തെളിവുകൾ വരുന്നുണ്ട്. സർക്കംസ്റ്റാൻസൽ എവിഡൻസ്, സാന്ദർഭികമായി സാഹചര്യ തെളിവുകൾ വളരെ കൃത്യമാകുന്നതോടൊപ്പം തന്നെ ഡയറക്റ്റ് എവിഡൻസ്, നേരിട്ടുള്ള തെളിവുകളും വരുന്നുണ്ട്. സാക്ഷിമൊഴികൾ വളരെ വ്യക്തമാണ്. ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് ഈ പ്രമുഖ വ്യക്തികളുടെ ഇടപെടലുകൾ, സംസാരം, അതോടൊപ്പം തന്നെ മറ്റു സാഹചര്യങ്ങൾ, അതോടൊപ്പം സാഹചര്യ തെളിവുകൾ വരുമ്പോൾ തന്നെ അതിനുശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത്, ഒളിച്ചിരിക്കാൻ സഹായിച്ചത്, ഈ കൊലപാതകത്തിന് സഹായം നൽകിയവരോടുള്ള ഈ രണ്ട് പ്രമുഖ വ്യക്തികളുടെ കൂട്ടും അതോടൊപ്പം തന്നെ അവരുടെ സന്ദർഭങ്ങളും ഒക്കെയാണ്. അതിൽ ഏറ്റവും പ്രമുഖമായി ഇപ്പോൾ വരുന്നത് ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമനെതിരെ ശക്തമായ ആക്ഷേപമാണ് ഉയരുന്നത്. ഈ കൊലപാതകത്തിന്റെ, പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ ആസൂത്രണത്തിന്, അതോടൊപ്പം തന്നെ അതിന്റെ ഗൂഢാലോചന, അതിനുശേഷം പ്രതികളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുക അടക്കമുള്ളവയിൽ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമന്റെ പങ്ക് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. ആ പങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ മറ്റു തെളിവുകളും അന്വേഷണ സംഘത്തിലേക്ക് എത്തുന്നത്. ഇത് ഈ പീതാംബരന്റെ തലം വിട്ട് അന്വേഷണം പോകേണ്ടതുണ്ട്. പീതാംബരനെ നിന്ന് ആ തെളിവുകൾ കളക്ട് ചെയ്യുന്നതിൽ നിന്നും മറ്റു സാക്ഷിമൊഴികളുമൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു എവിഡൻസിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും KV കുഞ്ഞിരാമൻ എന്ന പുതുമ MLA ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ, അത് ആസൂത്രണത്തിന്റെ കൊലപാതകത്തിന് മുമ്പുള്ള ആസൂത്രണമോ ഗൂഢാലോചനയോ അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം പ്രതികളെ സഹായിക്കുന്നതിനടക്കമുള്ള ആസൂത്രണത്തിനും ഗൂഢാലോചനയിലും പങ്കുണ്ട് എന്ന വ്യക്തമായ സാക്ഷിമൊഴികൾ വരുന്നുണ്ട്. ഒരു ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരം, അതോടൊപ്പം ഇന്ത്യൻ ക്രിമിനൽ നടപടി നിയമം പ്രകാരം ഒക്കെ ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് അറിയുകയും ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെ എന്തിന്റെ പേരിലായാലും സഹായിക്കാൻ ശ്രമിക്കുകയും ആ തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറ്റത്തിന് തുല്യം തന്നെയാണ്. അത് ആസൂത്രണത്തിലും ഗൂഢാലോചനയിലും പെടും എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ആ നിയമവിദഗ്ധരെ കോട്ട് ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളും ഇരകളുടെ കുടുംബവും അച്ഛനും അമ്മയും മറ്റ് ബന്ധുക്കളും ഒക്കെ ഈ ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. KV കുഞ്ഞിരാമന്റെ പങ്ക് വളരെ കൃത്യമായി വരുന്നതോടൊപ്പം തന്നെ മുൻ എം എൽ എയുടെ പങ്കും ഇവിടെ വ്യക്തമാവുകയാണ്. ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമനും മുൻ MLA KV കുഞ്ഞിരാമനും. ആ മുൻ എം എൽ എയുടെ പേരാണ് KV കുഞ്ഞിരാമൻ, ഇപ്പോഴത്തെ MLA K കുഞ്ഞിരാമനും ആണ്. അപ്പോൾ രണ്ട് പ്രമുഖർക്കെതിരെ വളരെ കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ട് എന്ന് തന്നെയുള്ള വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ അത്തരം തെളിവുകൾ വളരെ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ സാക്ഷിമൊഴികളായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ആ സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ ഇരകളുടെ കുടുംബം പറയുന്നത് നേരത്തെ ഉണ്ടായിരിക്കുന്ന കൊലപാതകത്തിനുള്ള ആഹ്വാനം, അങ്ങനെ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ പാർട്ടി കമ്മിറ്റിയിലടക്കം ഇത് ചർച്ചയായിട്ടുണ്ട്.
പീതാംബരൻ ഈ പ്രതികാര നടപടികളെ കുറിച്ച് പാർട്ടി വേദികളിൽ, പാർട്ടി മീറ്റിംഗുകളിൽ, ലോക്കൽ കമ്മിറ്റി മീറ്റിംഗുകളിൽ അടക്കം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോക്കൽ കമ്മിറ്റി മീറ്റിംഗുകളിൽ അടക്കം സംസാരിക്കുമ്പോൾ അത് ഔദ്യോഗികമാണ്. അത് ഏരിയ കമ്മിറ്റി തലത്തിലും ജില്ലാ കമ്മിറ്റി തലത്തിലും അത് വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കൊലപാതകത്തിനെ കുറിച്ചുള്ള ആസൂത്രണവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെയും സൂചന ഈ തലങ്ങളിൽ, പാർട്ടിയുടെ ജില്ലാ തലങ്ങളിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. അവിടേക്കാണ് അത് കൊലപാതകത്തിന് മുമ്പ് ഉള്ള ഇൻസിഡന്റ് ആണ്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ ഒളിച്ചിരുന്നത് പാർട്ടി ഓഫീസിലാണ്. പ്രതികൾക്ക് ഒളിക്കാൻ സഹായകമായത് പാർട്ടി അംഗങ്ങളാണ്. അതൊന്നും നിസ്സാരമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ഏതെങ്കിലും താഴെക്കിടയിൽ പ്രാദേശിക തലത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് CPMന്റെ തന്നെ ആൾക്കാർ പറയുന്നത്, നിയമവിദഗ്ധർ പറയുന്നത്. പോലീസിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനത്തെ വിവരങ്ങൾ ലഭിക്കുന്നതുണ്ട്. മാത്രമല്ല ഇരകളുടെ ബന്ധുക്കൾ വളരെ ശക്തമായ ആക്ഷേപം ഉന്നയിക്കുന്നു. അതിനെ പിൻ ബൈ പിൻ, പോയിന്റ് ബൈ പോയിന്റ് പ്രതിപക്ഷം ആ ആക്ഷേപം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അവിടെ മുൻ MLA KV കുഞ്ഞിരാമനും നിലവിലെ ഉദുമ MLA KV കുഞ്ഞിരാമനുമെതിരെ അതിശക്തമായ തെളിവുകളുണ്ട്. ഇനി ഒരു മൂന്നാമതൊരു ഒരാളുണ്ട്, അയാൾ ഏറ്റവും വലിയ പ്രമുഖൻ എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ അന്വേഷണം കൃത്യമായി പോയി. ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പീതാംബരനിൽ തറച്ചു നിൽക്കുകയാണ്. മതി എന്നുള്ള നിർദ്ദേശമാണ് മുകൾത്തട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൃത്യത്തിൽ പങ്കെടുത്ത വ്യക്തി, ആ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളായി ആ വ്യക്തി അതിന്റെ കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞു. അന്വേഷണം അവിടെ മതി. ആ പീതാംബരന്റെ മൊഴികൾക്കനുസരിച്ചും മറ്റ് സാഹചര്യങ്ങൾ തെരുവുകൾക്ക് അനുസരിച്ചും അതോടൊപ്പം മറ്റ് മൊഴികളും അനുസരിച്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണെങ്കിൽ വമ്പൻ സ്രാവുകൾ ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വരും. ഒരുപക്ഷെ CPMനെ സംബന്ധിച്ചിടത്തോളം TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. കൊടിസുനിയിലേക്കായിരുന്നു ഇത് മുഴുവൻ ഉത്തരവാദിത്വം ആദ്യം വന്നത്. കൊടിസുനി കുറ്റം മുഴുവൻ ഏറ്റെടുത്തു. പക്ഷെ പിന്നീടുണ്ടായ അന്വേഷണത്തിലേക്കാണ് CPMന്റെ വളരെ മുതിർന്ന നേതാക്കളിലേക്ക് അന്വേഷണം പോവുകയും കുഞ്ഞനന്ദനെ അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും കുഞ്ഞനന്ദനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തത്. TP ചന്ദ്രശേഖരൻ അടക്കമുള്ളതിൽ CPMന്റെ ഒരു മാതൃകാപരമായി കുറ്റാന്വേഷണ രീതിയിൽ തെളിവായി തന്നെ നിൽക്കുകയാണ്. അതായത് കൊടിസുനി എല്ലാം ഏറ്റെടുക്കുന്നു കുറ്റം, കൊടിസുനിയിൽ കേസ് അവസാനിപ്പിക്കാനിരുന്നു. പക്ഷേ പ്രക്ഷോഭങ്ങളും മറ്റും ശക്തമായി, അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് കുഞ്ഞനന്ദൻ അടക്കമുള്ള ഉയർന്നതല നേതാക്കൾ വരുന്നത്. പക്ഷെ കുഞ്ഞനന്ദനിലേക്ക് വീണ്ടും കേസ് ഫ്രീസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ മറ്റ് ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ആ കേസിൽ അറസ്റ്റിലാകപ്പെടേണ്ടതാണ്. ആ ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ് പെരിയ ഇരട്ടക്കൊലപാതകത്തിനും സമാനമായ രീതികൾ വരുന്നത്. മുൻ MLA നിലവിലെ ഉദുമ MLA KV കുഞ്ഞിരാമനും മുൻ MLA KV കുഞ്ഞിരാമനും ഇതിൽ കൃത്യമായിട്ട് പ്രത്യക്ഷ തെളിവുകൾ വരുന്നതോടൊപ്പം മൂന്നാമൻ ഒരാളുണ്ട്. ആ മൂന്നാമൻ വളരെ കൃത്യമായി ഇവർക്കും മുകളിൽ CPMന്റെ തലങ്ങളിലുള്ള വ്യക്തി എന്നാണ് സൂചന. അതിനെക്കുറിച്ച് തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അത് പരിശോധിക്കുമോ എന്ന് ആർക്കും അറിയത്തില്ല. എന്തായാലും പെരിയ ഇരട്ട കൊലപാതകത്തിൽ 2 CPM വമ്പൻ സ്രാവുകൾക്കെതിരെ ശക്തമായ തെളിവുണ്ട്. അന്വേഷണം കൃത്യമായി കൊണ്ടുപോയാൽ ഈ വമ്പൻ സ്രാവുകൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടും, അറസ്റ്റിലാകപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പെരിയയിലെ നിരവധി സാക്ഷികളും അതോടൊപ്പം തന്നെ ഇരകളുടെ ബന്ധുക്കളും അച്ഛനമ്മമാരും അതോടൊപ്പം അവരെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ വാക്കുകളും വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്.